ഹലോ എവറിവൺ, ഞാൻ സുമീതി രഞ്ജൻ. ഡി സി ഡി ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് പ്യുർ ആയിട്ടുള്ള വിസ്കോസ് ഓർഗാൻസയിൽ വരുന്ന, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന പോലത്തെ അൺസ്റ്റിച്ച്ഡ് സ്യൂട്ട്സിൻ്റെ കളക്ഷൻ കാണുന്നുണ്ട്. അതുപോലെ അജ്രഖിൻ്റെ പ്രിൻറ് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന കോട്ടൺ അൺസ്റ്റിച്ച്ഡ് സ്യൂട്ട്സ് ഉണ്ട്. അതുപോലെ റണ്ണിങ് ഫാബ്രിക്കിൻ്റെയും കളക്ഷൻ കാണുന്നുണ്ട്. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന പോലത്തെ പ്യുർ വിസ്കോസ് ഓർഗാൻസ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന പോലത്തെ വാടാമല്ലി കളറാണ്. അതിൻ്റെ കൂടെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഗ്രേയും ബ്ലൂവും കൂടെ ഉള്ളൊരു കോമ്പിനേഷനിലുള്ള ദുപ്പട്ടയാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെ പാറ്റേൺ വരുന്ന ഈ ഒരു മോഡലിലാണ്. കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ടും ബാക്കും ഇതേപോലെ ചെറിയ ബൂട്ടാസ് ആയിട്ട് സെൽഫ് ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ള എംബ്രോയിഡറി ആണ് ഇതിൻ്റെ മെയിൻ ഫാബ്രിക്കിൽ വന്നിരിക്കുന്നത്. ടോപ്പിൻ്റെ ഫാബ്രിക് 2.5 മീറ്റേഴ്സ് ഉണ്ട്. നല്ല വീതി നീളമുള്ള ഫാബ്രിക്കാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഞാൻ സ്റ്റിച്ച് ചെയ്തത് നോർമൽ സിമ്പിൾ ഡിസൈനിലാണ്. കാരണം ഇതിന് ഓൾറെഡി ഇതിലെല്ലാം ചെറിയ എംബ്രോയിഡറി വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ സിമ്പിൾ ഡിസൈനാണ് ഇതിന് നല്ല. ഫ്രണ്ടിൽ നോർമൽ റൗണ്ട് നെക്ക് കൊടുത്തു, ബാക്കിൽ വി നെക്ക് കൊടുത്തിട്ട് പോട്ട്ലി ബട്ടൺസ് ബാക്കിൽ കൊടുത്തിട്ടുള്ള ഡിസൈനാണ് ചെയ്തത്. കാരണം ബാക്ക് ഒന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഗ്രേയിലാണ്. അതിൽ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻസ് ദുപ്പട്ടയിൽ വന്നേക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. അപ്പോൾ ഇത് അതിൻ്റെ ആ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ദുപ്പട്ടയാണ് മെയിനായിട്ട് വരുന്നത്. ഇതുപോലെയാണ് ഇതിൻ്റെ ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത്. അതിൽ ഡബിൾ ടൈങ് വന്നിട്ടുണ്ട്. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ കളേഴ്സ് ആൻഡ് കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. മെറൂൺ ആൻഡ് മസ്റ്റാർഡ് യെല്ലോ ദുപ്പട്ട പെയർ ചെയ്ത് വരുന്നതാണ് അടുത്ത ഷെയ്ഡ്. അപ്പോൾ ടോപ്പിൽ ആ സെയിം ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും ഒരേ പാറ്റേണിൽ തന്നെ വരുന്നു. ഇതുപോലെ വരും ഇതിൻ്റെ ടോപ്പിൻ്റെ ഡിസൈൻ. പിന്നെ ദുപ്പട്ട വരുന്നത് ഇത് നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. മസ്റ്റാർഡ് യെല്ലോയിൽ കലങ്കാരി പ്രിൻറ്റിൻ്റെ ഫീല് തരുന്ന ഡിജിറ്റൽ പ്രിൻറ്റ്സ് ആണ്. പെട്ടെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പെൻ പെയിൻറ്റിങ്ങിൻ്റെ ആ ഒരു പാറ്റേൺ പോലെ തോന്നുന്നു. അത്ര നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വരുന്നത്. പിന്നെ ടാസൽസ് നമുക്കിതിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ദുപ്പട്ടയിൽ ടാസൽസ് ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ടാസൽ സെൽഫായിട്ട് മെറൂൺ ഷെയ്ഡിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റിൻ്റെ കൂടെ ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നത് മോഡൽ കോട്ടൺ ആണ്. അത് ഇത് ഈ ഒരു ടെക്സ്ചറാണ് ബോട്ടം ഫാബ്രിക്ക് വന്നിരിക്കുന്നത്. ഇതും പ്യുവർ മോഡൽ കോട്ടൺ ഫാബ്രിക്കിലാണ് ഇത് വന്നിരിക്കുന്നത്. ഈ ഒരു എൻഡിൽ നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ത്രെഡ് ഒരു സാറ്റിൻ ഫിനിഷുള്ള പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് ബോട്ടമായിട്ട് പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വരും അടുത്ത കോമ്പിനേഷൻ. ബോട്ടിൽ ഗ്രീനും ഒലീവ് ഗ്രീനിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പം ടോപ്പ് വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് ബോട്ടിൽ ഗ്രീൻ കളറിലാണ്. ദുപ്പട്ടയിൽ ഒലീവ് ഗ്രീൻ ഉണ്ട്, ബോട്ടിൽ ഗ്രീൻ, അതുപോലെ മസ്റ്റാർഡ് യെല്ലോ കോമ്പിനേഷനായിട്ടുള്ള ദുപ്പട്ട വരുന്നു. ഇതിലും ഫ്ലോറലായിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട. പിന്നെ ബോട്ടം വരുന്നത് മോഡൽ കോട്ടണിൽ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ്. ഇതുപോലെ വരും അടുത്ത കോമ്പിനേഷൻ. അടുത്ത കോമ്പിനേഷൻ ജെറ്റ് ബ്ലാക്ക് ആൻഡ് ഗ്രേ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്നു. ദുപ്പട്ട ഗ്രേയിലും മസ്റ്റാർഡ് യെല്ലോ ഉണ്ട്, അതുപോലെ ബേൺഡ് ഓറഞ്ച് ബ്രൗൺ ഷെയ്ഡ്സിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈനാണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത്. ബോട്ടം നേരത്തെ കണ്ട പോലെ തന്നെ ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ മോഡൽ കോട്ടണിലാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഇതിലുള്ള ലാസ്റ്റ് കോമ്പിനേഷനാണ് ടോപ്പ് വരുന്നത് മസ്റ്റാർഡ് യെല്ലോയോട് ടിഞ്ച് ഓഫ് ഗ്രീനും കൂടെ വരുന്നൊരു ഷെയ്ഡാണ്. നല്ലൊരു റയർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയിൽ ഗ്രേ കളറും അതിൻ്റെ കൂടെ തന്നെ ഫ്ലോറൽ മൾട്ടി ഷെയ്ഡ്സ് വരുന്നുണ്ട്. മെറൂണും ഗ്രീനും അങ്ങനെ മൾട്ടി കളേഴ്സാണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത്. ബോട്ടം വരുന്നതും സെയിം ടോപ്പിൻ്റെ അതേ കളറിലാണ് ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത്. അടുത്തത് കോട്ടൺ അജ്രഖിൽ വരുന്ന സ്യൂട്ട്സ് ആണ്. രണ്ട് കോമ്പിനേഷനാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഒന്ന് ബ്ലാക്ക് ആൻഡ് മെറൂൺ ആണ്. ഇപ്പം ടോപ്പിൽ അജ്രഖിൻ്റെ പ്രിൻ്റ് വരുന്ന കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത്. നോർമൽ പ്രിൻറ്റഡ് അജ്രഖ് ഫാബ്രിക് ആണ്. ഇതുപോലെ വരും ഇതിൻ്റെ ടോപ്പിൻ്റെ ഡിസൈൻ. ഈ ഒരു മോഡൽ വരും ഫ്രണ്ട് പോർഷനിൽ യൂഷ്വലായിട്ട് നമ്മൾ കാണുന്നു. അതുപോലെ ബോക്സ് പാറ്റേൺ ആണ് വരുന്നത്. അതെല്ലാം ഹൈലൈറ്റ് ചെയ്ത് വർക്ക് കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അത് സിമ്പിളായിട്ടുള്ള റണ്ണിങ് സ്റ്റിച്ചസും ആണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇടയ്ക്കുള്ള ചെറിയ സീക്വൻസും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വരും യോക്ക് പോർഷൻ. പിന്നെ മിഡിൽ പോർഷനിൽ പൈപ്പിങ്ങും വരുന്നുണ്ട്. ഫാബ്രിക് പറയുകയാണെങ്കിൽ ബ്ലാക്കിൽ മെറൂണും മസ്റ്റാർഡ് യെല്ലോയുടെയും കൂടെ കോമ്പിനേഷനുള്ള പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഹെം ലൈനിൽ ബോർഡറും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വരും ബോർഡർ പാറ്റേൺ. പിന്നെ ഈവൻ സ്ലീവിൻ്റെ എൻഡിലൊക്കെ കൊടുക്കാനായിട്ട് ഈവൻ ടോപ്പിൻ്റെ സൈഡിലും ബോർഡർ വന്നിട്ടുണ്ട്. ഇതുപോലാണ് ടോപ്പ് വരുന്നത്. ഇതിലുള്ള ലാസ്റ്റ് കോമ്പിനേഷൻ ടോപ്പ് ഇൻഡിഗോ ബ്ലൂവും ദുപ്പട്ട വരുന്നത് മെറൂൺ ഷെയ്ഡിലുമാണ്. അപ്പോൾ ടോപ്പിലുള്ള ഡിസൈനൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ അതേ മോഡൽ തന്നെയാണ് ഇതിൻ്റെ വരുന്നത്. യോക്ക് പോർഷൻ എല്ലാം ബോക്സ് പാറ്റേണും ഹൈലൈറ്റ് ചെയ്ത് ഹാൻഡ് വർക്കും. പിന്നെ ഫാബ്രിക്കിൽ പ്രിൻ്റ് വന്നിരിക്കുന്ന മെറൂണും ബ്ലാക്കും ക്രീമും കളറുള്ള കോമ്പിനേഷനിലാണ്. അതുപോലെ തന്നെ ഈ ഫാബ്രിക്കിൻ്റെ കളർ ഫെയ്ഡ് ആവുന്നതല്ല രണ്ടിൻ്റെയും, കാരണം ഇത് നോർമൽ കോട്ടൺ ഫാബ്രിക്കിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള അജ്രഖ് പ്രിൻസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട സെമൈ സിൽക്കിൽ നേരത്തെ കണ്ട അതേ പാറ്റേൺ തന്നെയാണ്. പിന്നെ ഈ ഒരു ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഡിസൈൻ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നതാണ്. ബോട്ടം വരുന്നത് മെറൂൺ ഷെയ്ഡിലാണ്.
Running fabric is chinnon fabric. There are 3 shades available. The pattern is a shibori print model. Chinnon is a glaziness fabric. It is flowy. It is see-through fabric. It is already designed for see-through fabric. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫങ്ഷൻ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ് ജോർജറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ഡൾ ഫിനിഷ് ആണെങ്കിൽ ഇതിൽ കുറച്ചുകൂടി ഒരു ഗ്ലോസി ഫിനിഷ് ആണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇതിന്റെ ഓൾറെഡി ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഡിസൈനും വന്നിട്ടുണ്ട് സീക്വൻസും ത്രെഡും കൂടിയുള്ള എംബ്രോയിഡറി പാറ്റേൺ ആണ് ഇതിൽ വരുന്നത് ഈ ഫാബ്രിക് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ സാരി ആക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കുർത്തിയോ നോർമൽ സ്ലിറ്റ് ടോപ്പോ അല്ലെങ്കിൽ അനാർക്കലി മോഡലിലുള്ള കുർത്തിയും അതുപോലെ കുട്ടികൾക്ക് ഫ്രോക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്യാവുന്ന ഫാബ്രിക് ആണ് അപ്പം ഇപ്പോൾ സാരി ആക്കുവാണെങ്കിൽ തന്നെ നമുക്കിതുപോലെ വളരെ ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇതുപോലെ വരും സാരി ആക്കുവാണെങ്കിൽ ഇതിൻ്റെ ബ്ലൗസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിംഗിൾ ഷെയ്ഡിൽ അപ്പോൾ ഇതിൻ്റെ വരുന്നത് വാടാമുല്ലയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ അതുകൊണ്ട് തന്നെ വാടാമുല്ല ഷെയ്ഡിലുള്ള ബ്ലൗസ് പെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു വാടാമുല്ല കളറിലുള്ള ഓർഗാൻസ ഫാബ്രിക് എന്തെങ്കിലും ഡൈ ചെയ്ത് വേണമെങ്കിൽ ഞങ്ങൾക്ക് ആ രീതിയിലും പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് വരും ഫസ്റ്റ് കോമ്പിനേഷൻ പിന്നെ ഇതിലുള്ള നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇതിൽ വരുന്നത് ഈ ഒരു ഷെയ്ഡ് ലൈറ്റ് ബേബി ബ്ലൂ ആണ് പിന്നെ ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ വരുന്നു പിന്നെ ബാക്കി എംബ്രോയിഡറി പാറ്റേൺ ഒക്കെ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് പിന്നെ ഇതിലുള്ള ലാസ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ക്രീം ആൻഡ് മാംഗോ യെല്ലോ ആണ് അതുപോലെ വരും അടുത്ത കോമ്പിനേഷൻ